എനിക്ക് പ്രസംഗിച്ചിട്ട് ശീലമേയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ചൊരു പരിഭ്രമവും ഉണ്ട്. എന്നാൽ ഇവിടെ തന്ന വിഷയം സ്ത്രീത്വവും സൗന്ദര്യ സങ്കല്പവും എന്നതാണ്. ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് സ്വാതന്ത്ര്യം എന്ന ആഘോഷത്തിന്റെ ഒരു ബാധയേറ്റവളാണ് ഞാൻ എന്നതുകൊണ്ട് എനിക്ക് സൗന്ദര്യത്തെ ഇപ്പോൾ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിച്ചിട്ടല്ലാതെ കാണുക വയ്യ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയാണ് ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത് സ്വാതന്ത്ര്യം നേടലിന് 50 വയസ്സായി എന്നാണ്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണ കൈമാറ്റത്തിന്റെ ഒരു അരനൂറ്റാണ്ടാണ്. സ്വാതന്ത്ര്യം എന്നത് സൗന്ദര്യമാണ് എന്ന എന്റെ സങ്കല്പത്തിൽ സ്വതന്ത്രരല്ലാത്ത മനസാക്ഷിയുള്ള എല്ലാ ആളുകളും ഇന്ന് അസുന്ദരരായിട്ടാണ് കാണുന്നത്. മാത്രമല്ല, സ്വാതന്ത്ര്യം വാസ്തവത്തിലൊരു ശിശു മാത്രമാണല്ലോ. ആ പിറക്കാത്ത ശിശുവിന് വയസ്സെത്തുകയും ഇല്ല. ലോകാതീത കാലം മുതലേ വ്യവസ്ഥിതികളോട് കുതിർന്ന ഒരു മനുഷ്യനുണ്ട്. അവന്റെ സ്ഥിരാപടലത്തിലാണ് വാസ്തവത്തിൽ സ്വതന്ത്രത കുടുങ്ങിക്കിടക്കുന്നത്. അയാൾ ഇന്നേ വരെ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. അടിമ യജമാനനോട്, പ്രജ ഭരണാധികാരിയോട്, സ്ത്രീ പുരുഷനോട്, കല അച്ചടക്കത്തോട് എപ്പോഴും ഒരു സ്വാതന്ത്ര്യ സമര യുദ്ധത്തിലാണ്. ചിന്തിക്കുന്നവൻ സദാ ആ യുദ്ധത്തിലെ സേനാനിയുമാണ്. ചിന്തിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതുന്ന ആളുകളിൽ മാത്രമേ ഞാൻ സൗന്ദര്യം കാണുന്നുള്ളൂ. സ്ത്രീയിലും പുരുഷനിലും ചിന്തിക്കുന്ന യോദ്ധാവിന്റെ കൂടെയാണ് സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സ്. ഇതിങ്ങനെയൊക്കെ പറയാൻ ഒരു വേദി ഒരുക്കി തന്ന സാഹിത്യ അക്കാദമിക്ക് വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു.